തന്റെ പേരിലുള്ള സ്വത്തെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടദാനം നൽകി ഒരമ്മ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂമിയടക്കം തന്റെ സ്വത്തുക്കളെല്ലാം നൽകാൻ തയ്യാറാകുന്ന ഒരമ്മയുടെ വീഡിയോ ഇപ്പോൾ വൈറലാണ് ആരോരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ബിത്താൻ ദേവി എന്ന അമ്മയ്ക്ക് താങ്ങായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോര നീരാക്കി വളർത്തിയ സ്വന്തം മക്കൾ ഉപേക്ഷിച്ചു പോയപ്പോൾ ബിത്താൻ ദേവി തളർന്നില്ല കൈപിടിക്കാൻ താങ്ങായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം കൃത്യസമയത്ത് അമ്മയും തേടിയെത്തി ഉത്തർപ്രദേശിലെ മെയിൻപുരി സ്വദേശിനിയായ ബിത്താൻ ദേവി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് അമ്മ പറയുന്നു നൂറു വയസ്സ് കഴിഞ്ഞ ബിത്താൻ ദേവി ഇപ്പോൾ അനാഥയാണ് മൂന്ന് ആൺമക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി വലുതാക്കി െങ്കിലും ബിത്താൻ ദേവിക്ക് പ്രായമായതോടെ മക്കൾ ഇവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു തൻറെ പേരിലുള്ള സ്വത്തുവകകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലേക്ക് മാറ്റണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വയോധിക ഉത്തർപ്രദേശിലെ മെയിൻപൂരി സ്വദേശിനിയായ ബിത്താൻ ദേവി എന്ന ഈ നൂറു വയസ്സുകാരി ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് അഭിഭാഷകനെ സമീപിച്ചു തനിക്ക് ഇപ്പോൾ ജീവിക്കാൻ ആവശ്യമായ പണം മക്കളല്ല മോദിയാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ മുത്തശ്ശി തന്റെ സ്വത്ത് കൈമാറ്റത്തിന് അഭിഭാഷകന്റെ സഹായം തേടിയത് ഇവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു മൂന്ന് ആൺമക്കളും പത്ത് പേരക്കുട്ടികളും ഉണ്ടെങ്കിലും അവരാരും ഈ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല ആർക്കും ഈ അമ്മയെ നോക്കാൻ തയ്യാറല്ല ആർക്കും ഈ അമ്മയെ നോക്കാൻ സമയമില്ല നിത്യ ചെലവിലുള്ള പണം പോലും ഇല്ലാതെ വിഷമിച്ച കാലത്താണ് മുത്തശ്ശിക്ക് രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുന്നത് പെൻഷൻ തുകയായ രണ്ടായിരം രൂപ നൽകുന്നത് മോദിയാണെന്നും അതിനാൽ തന്റെ പേരിലുള്ള ഭൂമി താൻ മോദിക്ക് നൽകുകയാണെന്നുമാണ് ബിത്താൻ ദേവി പറയുന്നത് എല്ലാവരുമുണ്ട് എന്നാൽ വയസ്സുകാലത്ത് ഇവരൊന്നും തന്നെ ഈ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല ജീവിക്കാൻ പണം പോലും കിട്ടാതെ ജീവിതം തന്നെ വഴിമുട്ടി നിന്നപ്പോഴാണ് ആശ്വാസമായി മോദി നൽകുന്ന പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് ബിത്താൻ ദേവിയുടെ ഇപ്പോഴത്തെ ആകെയുള്ള ആശ്രയം നരേന്ദ്രമോദി സർക്കാർ നൽകി പെൻഷനാണ് മോദി എനിക്ക് പണം തരുന്നു അദ്ദേഹം എനിക്ക് രണ്ടായിരം രൂപ പെൻഷൻ തരുന്നു അതിനാൽ എൻ്റെ ഭൂമി മോദിജിക്ക് നൽകും കൂടുതൽ ഊർജത്തോടെ അമ്മ പറയുന്നു പ്രായാധിക്യത്തിന്റെ അവശ്യത ശരീരത്തിനെ ബാധിച്ചപ്പോഴാണ് മക്കൾ അമ്മയെ ഉപേക്ഷിച്ച് പോയത് തനിക്ക് നൂറു വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും തോന്നിയിരുന്നുവെന്ന് ബിത്താൻ ദേവി പറയുന്നു തൻ്റെ എല്ലാ സ്വത്തുക്കളും പ്രധാനമന്ത്രി മോദിക്ക് നൽകുക എന്നതാണ് ഇപ്പോൾ തൻ്റെ ജീവിത അഭിലാഷം എന്ന് ബിത്താൻ ദേവി പറയുന്നു ഇതോടെ ബിത്താൻ ദേവി വാർത്താ ശ്രദ്ധ നേടി മേൻപുരി തഹസീലിലെ അഭിഭാഷകൻ കൃഷ്ണൻ പ്രതാപ് സിംഗിനെ കോടതിയിലെത്തി സന്ദർശിച്ച് തനിക്കുള്ള സ്വത്ത് മോദിജിക്ക് നൽകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു നൽകണമെന്നും ബിത്താൻ ദേവി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്തകൾ രാജ്യത്ത് ലോക്ക്ഡൌൺ നിലവിൽ വന്ന മാർച്ച് ഇരുപത്തിരണ്ട് മുതലാണ് പ്രധാനമന്ത്രിയുടെ ജനപ്രീതിയിൽ കാര്യമായ വർധനവുണ്ടായത് രാജ്യത്തെ കൊള്ളയടിക്കുന്നവരെ ശിക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് മോദി സർക്കാർ വികസനമാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം വികസനത്തിന്റെ വേഗത ഇത്രയും വേഗത്തിൽ ഇതിനു മുൻപ് രാജ്യം കണ്ടിട്ടില്ല അഴിമതിക്കെതിരെയും പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നവരെയും നിലയ്ക്ക് നിർത്താൻ മോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ ശ്ലാഘനീയമാണ് പാവപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒതുക്കുന്നതിൽ വൻതോതിലാണ് മോദി സർക്കാർ പണം ചിലവഴിച്ചത് ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിൽ പാവപ്പെട്ടവർക്കായി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത സർക്കാർ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി വിലയിരുത്തി ുന്നത് രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കാനായി എന്നതാണ് ഞാൻ നിങ്ങളുടെ പണം തിന്നുകയില്ല മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കാൻ സമ്മതിക്കുകയുമില്ല എന്നതായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനം ഇന്ത്യയെ മാസങ്ങൾക്കുള്ളിൽ അഴിമതി മുക്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ജനക്ഷേമ പദ്ധതികളിൽ പലതും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ യഥാർത്ഥ ശാപം ഒരിക്കൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞത് ഒരു രൂപയിൽ പതിനാറ് പൈസ മാത്രമാണ് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നത് എന്നാണ് എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പണം കൈമാറൽ പദ്ധതി മോദി സർക്കാർ നടപ്പിലാക്കിയതോടെ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ പണം എത്തിത്തുടങ്ങി മുപ്പത്തിയാറ് കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പത്ത് ലക്ഷം കോടിയോളം രൂപയാണ് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിയത് എന്തുകൊണ്ടും മോദി ഈ അമ്മയുടെ സ്നേഹത്തിന് അർഹനാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്